റീസെന്റ്ലി ഇന്നലെ അമ്മയാണ് എൻ്റെ അടുത്ത് ഗബ്രീന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നത്. അമ്മ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് ഇപ്പൊ എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞത്. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഗബ്രീന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവനോട് ചക്ക പ്ലാവിലല്ലേ കഴിക്കുന്നെന്ന് ചോദിച്ചാൽ പറയും അല്ല ചക്ക മാവിലാണ് കഴിക്കുന്നതെന്ന്. അതുകൊണ്ട് അവൻ പറയും ചക്ക മാവ് തന്നെയാണ് കഴിക്കുന്നത്, അത് കാണുന്നവർക്കാണ് അത് പ്ലാവിലായിട്ട് തോന്നുന്നത് എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് ഇവൻ ഒന്നിൽ തുടങ്ങും, ഇവൻ ഫസ്റ്റ് കുഴിയിൽ അന്നിട്ടുണ്ട് ആടെ ഇരുന്ന് മണ്ണിങ്ങനെ മാന്തു. ഇവ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒന്നാണ്, അതിന്റെ ആ ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യുമ്പോ വേറൊന്നാണ് പറയുന്നത്. എടാ എൽദോ ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയില്ലേ, നീ എവിടെയെങ്കിലും ഉറച്ച് നിക്കണം നിന്റെ മോനെ. നിങ്ങളായിട്ട് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ ഹോർമോൺ ഉത്തേജിക്കപ്പെടും, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. അതെന്നെ മോനെ, അതെന്നടാ, അത് കൺട്രോൾ ചെയ്യുന്നതിലാണ് കാര്യം, അത് നിനക്ക് പറ്റിയിട്ടില്ല. ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. നിനക്ക് ഈ ഹോർമോൺ തിളക്കുമുണ്ടല്ലോ, നിനക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് നമ്മളും പറഞ്ഞത്. നീ സമ്മതിക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനം ആങ്കർ ചോദിക്കുന്നു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എൻഗേജ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടില്ല, ഒരു പെൺകുട്ടീനെ ഈ രീതിയിലുള്ള കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ചോദിക്കേ. ജാസ്മിൻ കമ്മിറ്റഡ് ആണോന്നൊന്നും ഞാൻ എന്നോട് പറഞ്ഞൊന്നുമില്ല, കമ്മിറ്റഡ് എന്നുള്ളൊരു കാര്യമേ പറ്റും. അല്ല മോനെ, നിനക്കന്ന് ഓർമ്മശക്തിന് എന്തെങ്കിലും കുറവുണ്ട്? നിനക്ക് നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? ഓളെല്ലടം നിലത്ത് കെടുത്തിട്ട് എന്ന് പറഞ്ഞല്ലറിയത്. നീ അപ്പം ആടെ കുത്തിരിക്കുന്നുണ്ടായിട്ടടാ. ഏ, ആ പെണ്ണ് തൊണ്ടയും പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടാണ് നിന്നോട് എനിക്കൊന്ന് ഓർമ്മ വരണില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് പറയുന്നു അവൾ എന്നോട് കമ്മിറ്റഡ് ആണെന്ന് മനസ്സിലാ. അപ്പൊ ഞാൻ ചോദിക്കുന്നു പിന്നെന്ത് പറഞ്ഞത്? അതായത് ഉത്തമ. അപ്പൊ ഇവൻ പറയുന്നു ഏതോ ഒരുത്തൻ വെറുതെ റോട്ടിലെ കൂടെ പോകുമ്പോ വീട്ടിൽ വന്നിട്ട് പിന്നെ ജാഫർക്ക ജാസ്മിനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ. അപ്പൊ ജാഫർക്ക മനസ്സറിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ആങ്കർ ചോദിക്കുന്നു അല്ല കേട്ടാ, അതിൽ ഇപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് കമ്മിറ്റ്മെന്റ് അല്ല. എങ്ങനെ? അക്കോർഡിംഗ് ടു ഗബ്രി അത് കമ്മിറ്റ്മെന്റ് അല്ല. പിന്നെ അത് അതെന്തെന്നാടാ? ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനിലയാകെ തകർന്നിരിക്കുക. എപ്പോഴോ ഇവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഞാൻ വരും, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ്, അഫ്സലാക്കാനോട് പറഞ്ഞിട്ടാണ് ഞാൻ കേറിപ്പോയെന്നൊക്കെ ഈ പെണ്ണ അതിനകത്ത് പറയുന്നുണ്ട്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. പിന്നെ അത് എന്ത് തേങ്ങയാണ്? അക്കോർഡിംഗ് ടു യു ഗൈസ് എന്താണ് കമ്മിറ്റ്മെന്റ്? പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴുത്തിൽ ഒരു മെഹർ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താലി വീണ് കഴിഞ്ഞാൽ മാത്രം മേ കമ്മിറ്റ്മെന്റ് ഇല്ലൂ എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. 1555 പ്രാവശ്യം പറയുന്നു, വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഞാൻ തിരിച്ചു വരും അതിനെ തന്നെയാണ്. ആ വാക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പറയുന്നത്, കമ്മിറ്റ്മെന്റ്. മനസ്സിലായോ? മനസ്സിലായി വരുന്നു. കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം, ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ്. അതൊക്കെ ഗോപാലകൃഷ്ണ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ, പോക്കിരുത്തം കാണിക്കുന്നത്. അതിൽ വേണ്ട തെണ്ടി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.